റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത നോട്ട്ബുക്ക് എനിക്ക് വ്യക്തിപരമായി പ്രിയപ്പെട്ട ഒരു ചിത്രമാണ്. സെക്സ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസും സുഹൃത് ബന്ധവും വളരെ നന്നായിട്ട് തന്നെയാണ് ആ ചിത്രത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ന് സൈക്കോളജിസ്റ്റ് ടോക്സ് മലയാളത്തിൽ ഞാൻ സ്വാതി ചന്ദ്രൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലെ സൗഹൃദങ്ങളും അവയിലുള്ള പ്രത്യേകതകളുമാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലുള്ള സൗഹൃദങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്യാനായി നോട്ട്ബുക്കിലെ സെറയും പൂജയും ശ്രീദേവിയും ഒരു ഉദാഹരണമായി എടുക്കുകയാണ്. ആദ്യം നമുക്ക് ശ്രീദേവിയുടെ ക്യാരക്ടർ നോക്കാം. ആ കുട്ടി വളരെ മാനിപ്പുലേറ്റീവ് ആണ്. അതായത് സേറ എന്ന റോമയുടെ ക്യാരക്ടർ ലേറ്റായിട്ട് വരുന്നതിന് ലേറ്റായി കമ്മിങ് ലേമിയ എന്ന അസുഖമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു തരത്തിലുള്ള ഫാക്ട്സും ചെക്ക് ചെയ്യാതെ ബ്ലൈൻഡായിട്ട് അത് വിശ്വസിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൂജ എന്ന ക്യാരക്ടറിനോട് അത് വിശ്വസിച്ചതുകൊണ്ട് തന്നെ ആ കുട്ടി അത് റിപ്പീറ്റ് ചെയ്യുന്നുമുണ്ട്. പെട്ടെന്ന് ആളുകളെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ് ശ്രീദേവിയുടേത്. ഒരാൺകുട്ടി ഒരു ലെറ്റർ കൊടുക്കുമ്പോൾ തന്നെ അന്ധമായി അയാളെ അവൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പേഴ്സണലായിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട്സിൻ്റെ അനുവാദം എടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് അത്രയ്ക്കും ഡിപ്പെൻഡൻ്റ് ആണ് ശ്രീദേവി. തുടക്കം തന്നെ ശ്രീദേവി ഒരു കെയർലെസ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രാക്ടിക്കൽ എക്സാം തന്നെ കുട്ടിക്ക് മാറിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നീട് കാണുന്ന അൺപ്ലാൻഡ് സെക്സും അൺവാണ്ടഡ് പ്രഗ്നൻസിയും ഒക്കെ. സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പേടിക്കുന്ന, മറ്റുള്ളവരുടെ ധൈര്യത്തിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന, വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു കുട്ടിയാണ് ശ്രീദേവി. നിങ്ങൾ ഇങ്ങനെയൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ആരെയും എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. വിശ്വാസം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഓവർ വാല്യൂ പെട്ടെന്ന് തന്നെ ആർക്കും നൽകാതിരിക്കുക. ഇമോഷൻസ് കൊണ്ട് മാത്രം എപ്പോഴും തീരുമാനങ്ങൾ എടുക്കരുതെന്ന് മനസ്സിലാക്കുക. സോ നിങ്ങളുടെ ക്യാരക്ടർ ഇങ്ങനെയാണെങ്കിൽ, നിങ്ങളൊരു റോങ് റിലേഷൻഷിപ്പിലാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഇനി സേറ എന്ന റോമ അവതരിപ്പിച്ച സുഹൃത്തിനെ നമുക്ക് നോക്കാം. ഫ്രണ്ട്ഷിപ്പിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന കെയറിംഗ് ആയിട്ടുള്ള ഒരാളാണ് സേറ. സേറ കാര്യങ്ങൾക്ക് അത്യാവശ്യം നുണയൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. ശ്രീദേവിയോടും ടീച്ചറിനോടും ലേറ്റ് ആവുന്നതിനും ഹോസ്പിറ്റലിൽ ഡോക്ടറോടും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നുണ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സേറയ്ക്ക് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻസ് ആണുള്ളത്. അതിൻ്റെ ഫ്രസ്ട്രേഷൻസും സേറയ്ക്കുണ്ട്. അതിനാൽ സുഹൃത്തുക്കളുമായിട്ടാണ് ഈ കുട്ടി അറ്റാച്ച്ഡ് ആവുന്നത്. വളരെ കെയറിംഗ് ആണ്, വൈസായിട്ടാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്, പ്രാക്ടിക്കലായിട്ടാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ടീനേജ് പ്രഗ്നൻസി ഡീൽ ചെയ്യാനുള്ള പ്രായം തനിക്കായിട്ടില്ല എന്നൊക്കെ പറയാനുള്ളത് ആ പ്രാക്ടിക്കൽ മൈൻഡിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. പാരൻസിനെ അറിയിക്കണമെന്ന ചിത്രത്തിലുടനീളം ആവശ്യപ്പെടുന്നത് സേറയുടെ ക്യാരക്ടറാണ്. എന്നാൽ സേറയ്ക്ക് കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല. തൻ്റെ ദേഷ്യവും ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും അതുപോലെ തന്നെയാണ് സേറ പ്രകടിപ്പിക്കുന്നത്, അത് ആരോടായാലും തന്നെ. പ്രിൻസിപ്പലിനോട് കോപ്പി അടിച്ച് പിടിക്കപ്പെടുന്ന സുഹൃത്തിന് വേണ്ടി സംസാരിക്കുമ്പോഴും ശ്രീദേവിയുടെ അച്ഛനോട് സംസാരിക്കുമ്പോഴും ശ്രീദേവി വഴക്കു പറയുന്ന ഹൗസ് ക്യാപ്റ്റനോട് സംസാരിക്കുമ്പോഴും എല്ലാം തൻ്റെ ഇമോഷൻസ് അസർട്ടീവ് അല്ലാത്ത രീതിയിലാണ് സേറ എക്സ്പ്രസ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു ഫ്രണ്ടാണെങ്കിൽ കൂട്ടത്തിൽ വീര്യമുള്ള ആളെയാകും എല്ലാവരും ബൂസ്റ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഹയർ അതോറിറ്റീസിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ നിങ്ങൾ അസർട്ടീവായിട്ട് സംസാരിക്കാൻ അറിയില്ല എങ്കിൽ അത് നിങ്ങളെ മോശമായിട്ട് ബാധിക്കും. പിന്നെ കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് പറയുന്നത് കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമാണെങ്കിലും പ്രായോഗികമായി ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. സുഹൃത്ത് ഒരു ക്രൈം ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്നതല്ല ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ തെറ്റും ശരിയും പറയാനുള്ള ബൗണ്ടറീസ് ഇല്ലാത്തത് നല്ല സൗഹൃദമല്ല. അതുപോലെ തന്നെ സേറയ്ക്ക് മറ്റൊരാൾ അവരുടെ റിലേഷൻഷിപ്പിൽ വരുന്നത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ ഒരാളുമായി സൗഹൃദത്തിലാണെങ്കിൽ അവരുടെ പേഴ്സണൽ ചോയ്സ് നിങ്ങളുടേത് കൂടി ആകണം എന്ന് ചടിക്കുന്നത് ശരിയല്ല. ഏതൊരു ഫ്രണ്ട്ഷിപ്പിലും കൃത്യമായ ബൗണ്ടറീസ് വേണം, അത് തിരിച്ചറിയുകയും വേണം. പൂജ എന്ന പാർവതി അവതരിപ്പിച്ച ക്യാരക്ടർ വളരെ സ്റ്റുഡിയസ് ആയ, സ്വന്തം കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. ശ്രീദേവിയുടെ കാര്യങ്ങൾ തന്നെ ബാധിക്കാതിരിക്കുന്നത് വരെ വളരെ നിസ്വാർത്ഥമായി തന്നെയാണ് പൂജ സഹായിക്കുന്നത്. കോപ്പി അടിക്കുന്നത് താൻ കണ്ടിട്ടില്ലാത്ത കാര്യമായതിനാൽ അത് പറയില്ല എന്ന് പറയുമ്പോൾ ചിത്രത്തിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് തോന്നുമെങ്കിലും കൂട്ടുകാരുടെ എല്ലാ ശരിയും തൻ്റെ ശരിയാവരുതെന്ന കാര്യത്തിൽ പൂജ എന്ന ക്യാരക്ടർ ചെയ്യുന്നത് ശരിയാണ്. തൻ്റെ പേഴ്സണൽ വാല്യൂസിന് ചേരാത്ത കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്നത് ഏത് റിലേഷൻഷിപ്പിലായാലും അത്യാവശ്യമാണ്. എന്നാൽ പെർഫെക്റ്റായിട്ട് എല്ലാം പ്ലാൻ ചെയ്യുമ്പോഴും പൂജ അത് തനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെങ്കിൽ പോലും എല്ലാം എടുത്തുചാട്ടങ്ങളാണ്. ഒന്നിനെ പറ്റിയും വ്യക്തമായി അന്വേഷിക്കാതെ, പ്രാക്ടിക്കലായി ചിന്തിക്കാതെ, മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. മുൻപിലുള്ള പ്രശ്നം പരിഹരിക്കുക എന്നത് മാത്രമാണ് അപ്പോൾ പൂജയുടെ കൺസേൺ. എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ പൂജ ഫ്യൂച്ചറിനെ പറ്റി നന്നായി ചിന്തിക്കുന്നുമുണ്ട്. ശ്രീദേവി മരിച്ചെന്നറിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ അവളെ ഉപേക്ഷിച്ച് ഓടിയ സേറ പോലീസും പാരൻസും ഇരിക്കുമ്പോൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ പൂജയും ഒരേ സമയം മുന്നിൽ കാണുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ റൂമിൽ താൻ ചെയ്യുന്ന തെറ്റാണെന്ന് ഉറപ്പുണ്ടായിട്ടും വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്ററാണ് പൂജ നൽകുന്നത്. ബന്ധങ്ങൾക്ക് വില ഇല്ലാത്തൊരാളല്ല പൂജ. പിന്നീട് വരുന്ന ഗിൽഫിയിൽ നിന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ മറ്റെന്തിനേക്കാളും തനിക്ക് തന്നെയാണ് അയാൾ പ്രാധാന്യം നൽകുന്നത്. അവനവന് ഇമ്പോർട്ടൻസ് നൽകുന്നത് തെറ്റാണെന്നല്ല, പക്ഷേ അതൊരിക്കലും മറ്റൊരാളെ ബാധിക്കുന്ന തരത്തിലാവരുത്.
ജീവിതത്തിൽ നിങ്ങൾ പൂജയെപ്പോലൊരു ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങളുടെ ശരിയും തെറ്റും സുഹൃത്തുക്കളോട് പറയാനുള്ള ഫ്രീഡം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടേത് ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന കെയർ, വിശ്വാസ്യത, പവർ ഇതെല്ലാം നിങ്ങളുടെ സുഹൃത്തിനും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അവരെ കൺട്രോൾ ചെയ്യാനോ ഓർഡർ ചെയ്യാനോ അവരുടെ വ്യക്തി ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനോ ഉള്ള റൈറ്റ് നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കണം. ശ്രീദേവിയുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് പൂജയും സേറയുമാണ്. ട്രസ്റ്റ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഹാനികരമാകുന്നത് ചെയ്യാതിരിക്കാം, പക്ഷേ ചെയ്തിട്ട് മാറി നിൽക്കുന്നത് ഒരു നല്ല സുഹൃത്തിൻ്റെ ലക്ഷണമല്ല. സൗഹൃദങ്ങൾ നിങ്ങളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നതാകണം, നിങ്ങളെ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നതാകരുത്. കൂടുതൽ സൈക്കോളജി റിലേറ്റഡ് കണ്ടൻസുമായി വീണ്ടും കാണാം. നന്ദി.